ഹായ് ഗായ്സ്, വെൽക്കം ടു സുമി സ്മോക്കേഴ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ മോർണിംഗ് വ്ളോഗും ആയിട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള കുറച്ച് വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് തന്നെ നിങ്ങളെ തൊട്ട് സൈഡിലുള്ള ഫുൾ പറമ്പാണ്, ഇവിടെ ഫുൾ കഴുങ്ങാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഇപ്പോൾ രാവിലെ ഒരു 7-7.5 മണിയാണ്. അതുകൊണ്ട് സൂര്യൻ അങ്ങനെ ഉദിച്ചിട്ടില്ല, മഴക്കാറുള്ള കാരണമാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ്. നല്ല രസമാണ് ഇങ്ങനെ ഈ നേരത്ത് നടക്കാൻ. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് മരങ്ങളാണ് ഇവിടെ. ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടാൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഇങ്ങനെ നടന്നിട്ട് ഒരുപാട് മരങ്ങൾ കണ്ടില്ലേ, പലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ മതില് കെട്ടിയിട്ടുള്ളത്, അതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ വലിയൊരു പറമ്പാണ്. ഈ പറമ്പിൽ ഡെയിലി കുറേ മയിലുകൾ വരും, ഇന്ന് ഒന്നിനും കാണാനില്ല. ഞാൻ ക്യാമറയിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് തോന്നുന്നത്. ഇത് ഇതേപോലെ പൈപ്പ് കണ്ടത് ഈ പറമ്പ് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് പല സൈഡിലും ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല ദൂരമുണ്ട് കേട്ടോ, ആ സൈഡ് വരെ ഉണ്ട്. ഇത് നമ്മളെ ഇരുമ്പാമ്പുഴയുടെ മരമാണ്, അതെനിക്കറിയാം. ഫുള്ള് അണ്ണാൻ്റെയും കിളികളെയൊക്കെ സൗണ്ടാണ് ഇവിടെ. ഇത് കുരുമുളകിൻ്റെ വള്ളിയാണ്, ഒരുപാട് കുരുമുളകിൻ്റെ വള്ളി ഇതേപോലെ മരത്തിൽ, ഓരോ മരത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ മരം ഉണ്ടല്ലോ, ഇത് പട്ടല്ലേ, പട്ടയുടെ മരമാണ്. നല്ല മണം അതിൻ്റെ ഇളക്ക്. വാഴ കുലച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇന്ന് ഒരുപാട് വാഴയുണ്ട് കേട്ടോ അവിടെ. നിറച്ച് ഇരുമാമ്പുളി വീണിട്ടുണ്ടായിട്ടുള്ളതാണ്, ഈ ഇരുമാമ്പുളിയിൽ നിന്ന് ഇരുമാമ്പുളി വീണിട്ടുണ്ടായതാണ്. നമ്മുടെ പറമ്പിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തു മരന്നാവും. ഇതാണ് പറമ്പിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇനി നമുക്കിവിടുന്ന് ഞാൻ പറഞ്ഞ സർപ്രൈസ് കാണിച്ചു തരാം. ഇവിടുന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങാം. ഇതാണ് ഗായത്രിപ്പുഴ. നമ്മുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന ലാസ്റ്റ് ഈ പുഴയാണ് കാണുക. അപ്പോൾ നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത്. കഴിഞ്ഞ 2 പ്രളയം വന്നപ്പോഴും ഈ ഗേറ്റും കടന്ന്, നമ്മൾ വന്ന പറമ്പും കടന്ന് വീട്ടിൻ്റെ മുറ്റം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തൊരു ശാന്തമായിട്ട് കിടക്കണോ നോക്കി, നല്ല രസമാണ് ഇവിടെ നിൽക്കാനും കേട്ടോ. ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 2 സൈഡും ഫുൾ ബാംബു ആണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോ എടുത്താൽ സൂപ്പറാണ്. ഈ സൈഡിൽ ഇതേപോലെ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു, ആണല്ലേ, വീണ് കിടക്കണ്ടല്ലേ. അത് ഇപ്പോൾ കുറച്ച് നല്ല ശക്തിയായിട്ട് മഴ പെയ്തപ്പോൾ അത് പുഴയിലേക്ക് വീണതാണ്. ഫുള്ള് കണ്ടില്ലേ ആകാശമൊക്കെ, നല്ല രസമായിട്ടുണ്ട് കാണാൻ. ഈ ഗേറ്റ് കടന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം, പക്ഷെ ഞാൻ ചാവി കൊണ്ടുവരാൻ മറന്നു, അല്ലെങ്കിൽ നമുക്ക് തുറന്നിട്ട് ഇറങ്ങായിരുന്നു. എന്ത് രസം ഇങ്ങനെ നോക്കി നിൽക്കാനെന്നറിയോ. ഇവിടെ ആര് വന്നാലും ഈ സ്ഥലം കണ്ടിട്ടേ പോവുള്ളൂ. ഇവിടെ ബാക്കിൽ പുഴ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വന്നത് കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോവാറുള്ളൂ. ഇത്ര രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ.
ഇവിടെങ്ങനെ നിന്നാൽ ഒരു കാട്ടിലൊക്കെ നിൽക്കണ ഒരു ഫീലാണ്. ഫുൾ മരങ്ങളും കിളികളൊക്കെ സൗണ്ടും ആകെ ഇങ്ങനെ ഫുൾ നമ്മൾ കാട്ടിലൊക്കെ പോയൊരു ഫീലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ കണ്ടില്ലേ, നിറച്ച് മരങ്ങളാണ് ചുറ്റും. നല്ല തണലുമാണ് ഇവിടെ, നല്ല തണുപ്പുമാണ്. എന്താ സ്റ്റെപ്പ് കണ്ടില്ലേ, ഇവിടെ തിരുമ്പാനൊക്കെ കുറേ ആൾക്കാർ വരാറുണ്ട്. നല്ല ആഴുണ്ട് കേട്ടോ, കുറച്ചൊന്നൊക്കെ ഉണ്ട് ഇറങ്ങിയാൽ നല്ല ആഴാണിതിൽ. ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗായത്രി പുഴയുടെ ഈ സൈഡ് മാത്രം, ഇപ്പം ഞാൻ ഈ കാണിച്ചെന്ന ഈ പുഴയുടെ ആ സൈഡ് മാത്രമാണ് വേനൽക്കാലത്ത് വറ്റാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഗായത്രി പുഴയുടെ ഭാഗങ്ങളും വറ്റിയിട്ട് വറ്റാറുണ്ട്. ഇതാണ് അപ്പുറത്തെ സൈഡ്, നമ്മളിപ്പോൾ നിൽക്കണതിൻ്റെ അപ്പുറത്തെ കര. അവിടെ ഇതേപോലെ നിറച്ച് വീടുകളും മരങ്ങളുമാണ്. അപ്പം ഇത്രയാണ് ഇന്ന് കാണിച്ചു തരാനുള്ളത്. കണ്ടില്ലേ, ഞങ്ങളെ ബാക്കിൽ വിശാലമായിട്ടുള്ള പുഴയും പറമ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഈ വ്ളോഗ് ചെയ്തത്. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.